അടുത്ത ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ليس عليكم جناح أن تدخلوا بيوتا غير مسكونة فيها متاع لكم والله يعلم ما تبدون وما تكتمون محانا يا أبو بكر الصديق رضي الله عنه رسول الله صلى الله عليه وسلم دنگلوڑ پرنج سندربهم يا رسول الله الله ويند رسوله നഹ്നു ഖൗമുൻ അഹ്ലി തിജാറ ഞങ്ങൾ കച്ചവടം പോകുന്ന യാത്രക്കാരാണല്ലോ നബിയെ ഞങ്ങൾ കച്ചവടക്കാരാൻ നദ്ഹബു ഇലാ ബിലാദിൻ ലൈസലനാ ഫീഹാ ബുയൂതുൻ വലാ അഹ്ലുൻ ഞങ്ങൾക്ക് ബന്ധുക്കളോ വീടുകളോ ഇല്ലാത്ത നാട്ടിലേക്ക് ഞങ്ങൾ യാത്ര പോകുന്നവരാൺ മക്കയിൽ സിറിയയിലേക്ക് ഡമസ്കസിലേക്ക് മറ്റു ഫലസ്തീനിലേക്കൊക്കെ യാത്ര പോകുന്ന യാത്രക്കാർ യമനിലേക്ക് വരും റഹ്ലത്ത ശിതാ ഇവ സ്വൈഫ് എന്നൊക്കെ പറഞ്ഞില്ലേ ونضطر لان ننزل في اماكن حبيبا رسول الله صلى الله عليه وسلم തങ്ങളെ ആ നേരം ചില സ്ഥലത്തെ ഞങ്ങൾക്ക് താമസിക്കേണ്ടി വരും അവിടെ ഞങ്ങളുടെ കച്ചവട സാധനങ്ങൾ ഇറക്കി വെക്കേണ്ടി വരും നല്ല ഫീഹ മതാഅന വനബീതു ഫീഹ അവിടെ ഞങ്ങൾക്ക് അന്തി ഉറങ്ങേണ്ടി വരും വഴിയോരങ്ങൾ സത്രങ്ങൾ ഹോട്ടലുകൾ എന്നൊക്കെ പറയുന്ന അന്നത്തെ വാക്ക് ഫനാദിഖ് ഫുന്ദുഖ് എന്ന ഇന്ന് നമ്മൾ പറയുന്ന ഫുന്ദുഖ് ഹദീസിൽ വന്നിട്ടുള്ള വാക്കാണ് അങ്ങനെ ആ യാത്രക്കാർക്ക് തങ്ങാനുള്ള സ്ഥലം എന്നാ വാക്കിന്റെ അർത്ഥം അങ്ങനെയൊക്കെ വരുമ്പോ അവിടെ ഞങ്ങൾ ആരോട് സമ്മതം ചോദിക്കും അവിടെ ആരുമില്ലല്ലോ രാജാക്കന്മാർ കച്ചവടക്കാർക്ക് വഴിയാത്രക്കാർക്ക് ഉണ്ടാക്കി വെക്കുന്ന വഴി സത്രങ്ങളുണ്ട് അവിടെ കയറാൻ സമ്മതം വേണോ എന്താണ് അങ്ങനെ ചോദ്യം വരാനുള്ള കാരണം ഇങ്ങനെ സമ്മതം ചോദിക്കണമെന്ന് വന്നപ്പോ ലമ്മാ നസറത് ആയത്തുൽ ഇസ്തിഇദാൻ തഅമ്മഖ ഫിൽ അംറ് സുബ്ഹാനല്ലാഹ് ആളുകൾ അത് ആഴത്തിൽ അങ്ങ് പഠിക്കാൻ തുടങ്ങി എവിടെ ചെന്നാലും സമ്മതം വേണമെന്നല്ലേ പറഞ്ഞത് ഒരറിയിപ്പ് കൊടുക്കാതെ സമ്മതം കിട്ടാതെ കടക്കരുത് എന്നല്ലേ പറഞ്ഞത് അങ്ങനെ വന്നപ്പോ പ്രശ്നവനെ ഞങ്ങളൊക്കെ ഇനി ആളുകളില്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് കടക്കുകയാണ് ഒരു പബ്ലിക് ലൈബ്രറിയിലേക്ക് കടക്കുകയാണ് ഒരു കച്ചവട സ്ഥാപനത്തിലേക്ക് കടക്കുകയാണ് പൊതുജനങ്ങൾ പെരുമാറുന്ന ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ് അവിടൊക്കെ സമ്മതം വേണ്ടി വരുമോ എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി സ്വഹാബത്ത് ആ സമയത്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു ചോദ്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കും അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്താണ് ആയത്ത് ലൈസ അലൈക്കും ജുനാഹ് നിങ്ങൾക്ക് വിരോധമില്ല അൻതദ്ഖുലൂ ബുയൂതൻ ഗൈറ മസ്കൂന താമസിക്കപ്പെടാത്ത ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് പ്രയാസമില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടതില്ല അവിടെ ആരും താമസിക്കുന്നില്ല ഒരു സ്ഥിരതാമസക്കാർ അവിടെ ഇല്ലേ ഇല്ല അവിടെ യാത്രക്കാരൊക്കെ കയറി രണ്ടു ദിവസം തങ്ങിയിട്ട് അവർ പോകും പിന്നെ വേറെ ആരെങ്കിലും വരും അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ ഒരു പ്രയാസവും വിചാരിക്കേണ്ട ഫീഹാ മതാഉല്ലക്കും അവിടെ നിങ്ങൾക്ക് ആശ്വാസമുണ്ട് ഈ മതാഴി എന്ന വാക്ക് ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പ്രയോഗമാണ് എന്ത് മൻഫഅത്തും ഒരു ചെറിയൊരു ഉപകാരം ഒരു തണൽ അതൊരു മതാഅൻ മത്താഴ് എന്ന വാക്കിന് ചരക്ക് കമോഡിറ്റി എന്ന അർത്ഥമുണ്ട് അതൊന്നും ഇവിടെയില്ല ഏത് മൻഫഅത്തും ഏത് ഉപകാരവും മത്താഅൻ ഒരു തണൽ സാധനം അവിടെ ഒന്ന് ഇറക്കി വെച്ചു അതൊരു മത്താഅൻ അവിടെ ഒരാൾ ഇരിക്കുന്ന അയാളോട് ഒരു കാര്യം ചോദിച്ചു മത്താഅൻ ഒന്ന് ഉറങ്ങി അതൊരു മത്താഅൻ അതിന്റെ ചരക്ക് എന്നർത്ഥം ഇവിടെ ഇല്ല അതിന്റെ ഉദ്ദേശം എന്തുള്ളൂ ഒരു ആശ്വാസം അങ്ങനെ ആശ്വാസമുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിയാൽ അവിടെ സമ്മതം ചോദിക്കേണ്ടതില്ല അവിടെ നിങ്ങൾ ആരോട് സമ്മതം നിങ്ങൾ കയറിക്കോളൂ കാരണം നിങ്ങൾ ഓൾറെഡി അതെന്താണ് നിങ്ങൾക്ക് അലൗഡാണ് അതുകൊണ്ട് നിങ്ങൾ കയറിക്കോളൂ പക്ഷേ അള്ളാഹു പറയാം വല്ലാഹു യഅലം അള്ളാഹുവിനറിയാം മാ തുബ്ദൂൻ നിങ്ങൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്താണോ എന്നും വമാ തക്തുമൂൻ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വെക്കുന്ന ചിന്തകൾ എന്താണെന്നും അള്ളാഹുവിനറിയാം കേട്ടോ അവിടെ ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞത് കടന്നോളൂ എന്നല്ല ആ ആശ്വാസത്തിൽ ഒരുപക്ഷെ ഒരു ഹറാമിന്റെ സാധ്യത അവിടെയും ഉണ്ടായേക്കാം വഴിയോരത്ത് കയറുമ്പോ നിങ്ങൾക്ക് മഹറമല്ലാത്ത പെണ്ണുങ്ങൾ അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹറാമിന്റെ സാധ്യത അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുവദിച്ച ഒരു സുഖം അല്ലെങ്കിൽ അനുവദിച്ച ഒരു ആശ്വാസത്തിനാണ് അതുകൊണ്ട് സമ്മതമില്ലാതെ കയറിക്കോളൂ എന്നുള്ള പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ മനസ്സിൽ ഗോപ്യമായി വെക്കുന്ന നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങൾ പരസ്യമായി ജനങ്ങളെ കാണിച്ചു ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ സ്രഷ്ടാവിനറിയാം കേട്ടോ ഇത് മനസ്സിലാക്കണം സുബ്ഹാനല്ലാഹ് അതൊരു വലിയൊരു ഇൽമാൻ ഒരുപാട് മസ്അലകൾ അതിന്റെ ഉള്ളിൽ കടന്നുപോയി നമ്മൾ പറയേണ്ട ആവശ്യമില്ല അല്ലാഹു യഅലമു മാ തുബ്ദൂൻ വമാ തക്തുമൂൻ അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പെടുത്തി തരുമാറാകട്ടെ
വീടുകൾ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മഹാനായ മുഹമ്മദ് ഇബ്നു ഹനഫി റഹിമഹുല്ലാ ഖതാദ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹു അലൈഹി മജ്മഈൻ അവർ പറയാ ഹിയൽ ഫനാദിഖ് അല്ലതീ ഫീ തുറുഖുസ് സാബില ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിലുള്ള സത്രങ്ങൾക്കാണ് ഫനാദിഖിനാണ് ഇന്നത്തെ ഹോട്ടലിൽ ഒന്നും അങ്ങനെ കയറി ചെല്ലാൻ പറ്റൂല അത് ഇന്നത്തെ അന്ന് ഫുന്ദുഖ് എന്ന് പറഞ്ഞ വഴി സത്രങ്ങൾക്കാണ് ആളുകൾക്കൊക്കെ കയറാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ആ ഫുന്ദുഖാണ് ഈ പറയുന്നത് അങ്ങനെ കയറി ചെല്ലുന്നതിന് ആ വീടുകളെന്നാണ് ഈ വാക്കിന്റെ അർത്ഥം അവിടെ സലാം പറഞ്ഞോ സമ്മതം ചോദിച്ചോ പ്രവേശിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിനർത്ഥം ജാബിർ ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു പറയാണ് ഈ മതാഴി എന്ന വാക്കിന്റെ അർത്ഥം എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ആസ്വദിക്കാവുന്ന എന്തെങ്കിലും അവിടെ അതൊന്നും ഈ വാക്കിന് അർത്ഥമില്ല സുബ്ഹാനല്ലാഹ് അവിടെ ഒരുപക്ഷേ മലമൂത്ര വിസർജനത്തിന് ഇറങ്ങുന്ന സ്ഥലമായി ഒരു പബ്ലിക് ടോയ്ലറ്റ് അത് ഉപയോഗിക്കാനാണ് സമ്മതം വേണ്ട കുളിക്കുന്ന പബ്ലിക്കായ ആളുകൾക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് കുളിക്കാൻ വേണ്ടി ഒരുക്കി വെച്ച ഒരു സ്ഥലമാണ് കുഴപ്പമില്ല അതുമാത്രമല്ല അൽഖാനിഖാത്ത് ഇൽമ പഠിക്കാൻ വേണ്ടി ആരും ആർക്കും വരാം ആർക്കും കടന്നു വരാം അവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കും എന്ന് പറയപ്പെടുന്ന ചില സ്ഥലങ്ങൾ പബ്ലിക്കായിട്ട് ആർക്കും വന്നിരിക്കാം എന്ന് പറയുന്നൊരു സ്ഥലം മുസ്ലിമീങ്ങളായ ആളുകൾ നമ്മുടെ ഈ ക്ലാസ്സുകൾക്ക് അവിടെ നമ്മൾ വരുന്നു ഇവിടെ നമ്മൾ സമ്മതത്തിന്റെ ആവശ്യം ഇല്ല സലാം പറഞ്ഞ് സമ്മതം വാങ്ങേണ്ട ആവശ്യമില്ല എന്തേ അത് ഇൽമിന്റെ ക്ലാസ്സാണ് ഇവിടെ നമ്മൾ ആരോട് ഫീസ് വാങ്ങിക്കണില്ല ഇങ്ങോട്ട് വരാനൊരു സമ്മതപത്രം അതൊന്നുമില്ല അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ ആഗ്രഹിക്കുന്നവർ ഉദ്ദേശമുള്ളവർക്ക് വരാം സമ്മതം വേണ്ട ലിദർസിൽ ഇൽം ഇൽമ പഠിക്കാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് വസ്സബൂൻ യദ്ഖുലു ദുക്കാനൽ ഇബ്തിയാ ഷോപ്പിലേക്ക് കയറി വരുന്ന കസ്റ്റമർ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ദീനി വ്യക്തമായിട്ടാണ് പറയുന്നത് ഇതൊക്കെ പറഞ്ഞതിന്റെ ആവശ്യമുണ്ടോ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ ശരിയാണ് വൽഹാഖിൻ യദ്ഖുലുൽ ഖല മലമൂത്ര വിസർജനത്തിന് പ്രയാസപ്പെട്ട് മുട്ടി നിൽക്കുന്ന ഒരാൾക്ക് ആ അത്തരം സ്ഥലങ്ങളിൽ കടക്കാൻ സമ്മതത്തിന്റെ ആവശ്യമില്ല കാരണം ഇതൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരാളും സ്ഥിരമായി താമസിക്കാത്ത സ്ഥലങ്ങളല്ലയോ എന്ന് മഹാനായ അബൂബക്കർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഇബ്നു അറബി തങ്ങളുടെ തഫ്സീറിൽ പറഞ്ഞത് മഹാനായ മുഫസ്സിർ ഖുർത്തുബി റഹിമഹുല്ലാ ഇത് എന്റെ അഭിപ്രായവും ഇത് തന്നെ എന്ന് പറഞ്ഞ് ഖുൽതു എന്ന് പറഞ്ഞ് ഈ അഭിപ്രായത്തെ ബഹുമാനപ്പെട്ടവർ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അവിടെ തഫ്സീറിൽ കാണാൻ കഴിയും ഇനി വരും